സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മത്സരക്രമത്തിൽ മാറ്റം വരുത്തണമെന്ന് മുൻ താരങ്ങൾ. മെഡലുകൾക്കായി കുട്ടികളെ ഊറ്റിപ്പിഴിയുന്നത് നിർത്തണമെന്ന് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ പറഞ്ഞു. കുട്ടികളെ രണ്ട് വ്യക്തിഗത ഇനങ്ങളിൽ കൂടുതൽ മത്സരിപ്പിക്കരുതെന്ന് PT ഉഷയും അഭിപ്രായപ്പെട്ടു. മണിക്കൂറുകളുടെ ഇടവേളയിൽ മൂന്നും നാലും മത്സരങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന പതിവ് അവസാനിപ്പിക്കണമെന്ന് ഒളിമ്പ്യൻ PT ഉഷ പറഞ്ഞു. അത് കോമ്പറ്റീഷന് വരുമ്പോൾ കുറേ ഇവൻസ് ചെയ്യാൻ പാടില്ല, കാരണം അത് ഷെഡ്യൂളൊക്കെ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സ്ഥിതികളൊക്കെ വരും കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം വരണമെങ്കിൽ ഏറ്റവും ഇൻഡിവിജ്വൽ രണ്ട് ഇവൻറ്റും പ്ലസ് വൺ റിലേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഗുണമായിരിക്കും. രണ്ട് കൂടുതൽ ഇവൻറ്റ് പിള്ളേർ ചെയ്യുകയാണെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസിനെ പിന്നീട് അത് ബാധിക്കും. അല്ലാതെ ഒന്നാമത് വന്ന് കുറേ ഗോൾഡ് വാങ്ങി സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നേടിയെന്ന് പറഞ്ഞാൽ കൊണ്ടൊന്നും ഫ്യൂച്ചറിൽ നമുക്ക് ഗുണം വരില്ല. സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ കുട്ടികളുടെ ഭാവിയില്ലാതെയാകുന്നത് മിക്കവരും അവഗണിക്കുകയാണെന്ന് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടനും അഭിപ്രായപ്പെട്ടു. നമ്മുടെ കുട്ടികളാണെന്ന് പറഞ്ഞ് നമ്മൾ ആ കുട്ടികളെ കൊണ്ടുപോകണം. കാര്യം ഈ സ്കൂൾ കഴിയുമ്പോൾ നമ്മുടെ പല കുട്ടികളും ഇല്ലാതായി പോവുകയാണ്. അത് ഹാർഡ് വർക്ക്, കണ്ടമാനം ലോഡ് കൊടുത്തത്. ഇപ്പോൾ ഏത് സ്കൂളെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടമാനം ലോഡ് കൊടുത്തി കുട്ടികളൊക്കെ എവിടെ പോകുന്നു. AFI റൂൾസ്, IOയുടെ റൂൾസ് അനുസരിച്ച്, AFI റൂൾസ് അനുസരിച്ച് ഇപ്പം under 14, under 16 വരെ നമുക്ക് കുട്ടികളെ ഒരു ഇവൻ്റ് ചെയ്യാമല്ലോ. ബിലോ 400 മുതൽ, അപ്പോൾ എബോവ് 400 മുതൽ നമ്മൾ ഒരൊറ്റ ഇവൻ്റ് ചെയ്യണം. ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ മിനിമം രണ്ട് ഇവൻ്റെങ്കിലും വെച്ച് നമ്മളെ നമ്മുടെ കുട്ടികളെ ചെയ്യിക്കാനുള്ള ആ ഒരു സംവിധാനം നമ്മുടെ സ്കൂളുകാർ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു കിട്ടും. സ്കൂൾ തലത്തിലെ വ്യക്തിഗത ചാമ്പ്യനാകാനോ ജോലി നേടാനോ അല്ല കൗമാര താരങ്ങൾ ലക്ഷ്യമിടേണ്ടതെന്നും മേഴ്സിക്കുട്ടൻ പറഞ്ഞു. എറണാകുളം മഹാരാജസിലെ സിന്തറ്റിക് ട്രാക്കിൽ നിന്ന് ക്യാമറമാൻ ജോസ് അഗസ്റ്റിനൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.